ഞാൻ ഹിൻഡോ ഞാൻ 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ക്രാഫ്റ്റും ആർട്ടും എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് എൻ്റെ ചാനലിൻ്റെ പേര് എന്താ നിങ്ങൾക്കറിയണ്ടേ ആരോൺസ് പാഷൻ വേൾഡ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഈസ്റ്റർ വാൾഡക്കറും ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണണ്ടേ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു തെർമോക്കോൾ ഷീറ്റ് ചെയ്യുന്ന ഒരു ഓവൽ ഷേപ്പിൽ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പേപ്പർ പീസസും കുറച്ച് ടിഷ്യൂ പേപ്പർ പീസസും ആണ് പിന്നെ നമുക്കൊരു ബ്രഷും അതേപോലെ ഫെവിക്കോൾ മിക്സ്ചറും വേണം ഇതുണ്ടാക്കാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഒരു ടേബിൾ സ്പൂൺ ഫെവിക്കോളിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്യണം ഏകദേശമൊക്കെ അത്ര ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം നമ്മൾ ആ തെർമോക്കോളിലൊന്ന് ആദ്യം ഒന്ന് അത് മിക്സ്ചർ അപ്ലൈ ചെയ്യുക അതിനുശേഷം അതിൻ്റെ മുകളിൽ ടിഷ്യൂ വെക്കുക അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഇതിനെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും എനിക്ക് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ വന്നു പിന്നെ കുറച്ച് ചുളിവൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായിരിക്കും ഇതിന് നല്ലത് അപ്പോൾ നമുക്കിതേപോലെ ഇത് മുഴുവൻ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം കണ്ടില്ലേ ഇതേപോലെ നമുക്ക് മുഴുവൻ ഇതൊന്നിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ രണ്ട് ലെയർ ടിഷ്യൂ പേപ്പർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് തെർമോക്കോളിൽ അത്യാവശ്യം ചുളിവൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേപ്പർ പീസസ് എടുക്കണം നമ്മൾ മുമ്പേ എടുത്തില്ലേ അത് അതിൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്ത് പേപ്പർ പീസസ് എടുത്തിട്ട് നമ്മൾ ആ ഫെവിക്കോൾ മിക്സ്ചർ വെച്ചിട്ട് ഒട്ടിക്കാൻ പോവുകയാണ് നമ്മൾ ആ ഫെവിക്കോൾ മിക്സ്ചർ എടുത്തു അതിനുശേഷം നമ്മൾ ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിനി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ടിഷ്യൂ പേപ്പറിന് എങ്ങനെ ചെയ്തു അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ആദ്യം നമ്മൾ ഈ അരികിലേക്കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് തേച്ച് കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡിലും തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ തേച്ചു അതിനുശേഷം നമ്മൾ ഒരു ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിന് മുകളിൽ ഒന്നും കൂടെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം ഇതേപോലെ നമുക്കിത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ് ഇതേപോലെ നമുക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ മുഴുവൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് മുഴുവൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ഡ്രൈ ആക്കാൻ വെക്കണം നമ്മൾ അരികൊക്കെ നല്ല ഫിനിഷിങ് ആക്കി ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു കളർ അപ്ലൈ ചെയ്യാനുണ്ട് നമ്മൾ ഒരു ബ്രൗൺ കളറാണ് എത്തിയേക്കുന്നത് ലൈറ്റ് ബ്രൗൺ കളർ അത് നമുക്ക് ബ്ലാക്കും റെഡും കൂടെ കൂട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ റെഡും കുറച്ച് ബ്ലാക്കും എടുത്താൽ മതി ഈ ഒരു ബ്രൗൺ കളറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തു അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുഴുവൻ ഇത് മുഴുവൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ടിഷ്യൂ ആയതുകൊണ്ട് കുറച്ച് റഫല്ലേ അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കളർ അടിക്കാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആയിരുന്നെങ്കിൽ പെട്ടെന്ന് അടിക്കാമല്ലോ അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ മുഴുവൻ അടിക്കുകയാണ് അപ്പോൾ നമുക്കിത് മുഴുവൻ അടിച്ചിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തന്നെ ഉണക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പെയിൻറ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഔട്ട്ലൈൻ കൊടുക്കണം ഞാനൊരു പെന്നെടുത്ത് ഒരു റെയിൻബോ ഷേപ്പിൽ നമ്മളൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് ഇതേപോലെ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നമുക്കിത് മുഴുവൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഔട്ട്ലൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലൂ കളർ കാണാൻ പറ്റും അതെന്താണെന്ന് ഞാൻ പറയാം അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് സക്സസ് ആയില്ല അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3D ഔട്ട്ലൈനർ ഇല്ലേ ആ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഞാൻ ആ പെൻ വെച്ച് ഔട്ട്ലൈൻ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഔട്ട്ലൈൻ ചെയ്യുകയാണ് ഒന്നും കൂടെ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നമുക്കിത് മുഴുവൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം
അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഔട്ട്ലൈൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു ഈസ്റ്റർ ബ്ലെസ്സിങ്ങിന്റെ വേർഡ്സ് എഴുതാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തൊരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. ഇനി നമ്മൾ ഇത് എൻ്റെ അമ്മേൻ്റെ സഹായത്തോടെ ഞാൻ അതൊന്ന് ഒരു ചാർട്ട് പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ, ഇതാണ് നമ്മൾ ചാർട്ട് പേപ്പറിലേക്ക് മാറ്റിയത്, ഈസ്റ്റേഴ്സ് ബ്ലെസ്സിങ് എന്ന് എഴുതിയിട്ട്. ഇനി നമ്മൾ ഇത് ഇതിൻ്റെ ഔട്ടർ പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഔട്ടർ പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലെറ്റേഴ്സ് മാത്രമായിട്ട് കട്ട് ചെയ്യണം. ഞാനൊരു കട്ടർ എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം ഇതേപോലെ നമുക്കിത് മുഴുവൻ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഈസ്റ്റർ ബ്ലെസ്സിങ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചാർട്ട് പേപ്പറിൽ മുറിച്ചിട്ട് ഒട്ടിച്ച് വെച്ചതാണ്. ഇനി നമുക്കൊരു എ ഫോർ ഷീറ്റ് എടുക്കാം. അത് ഈ ഒരളവിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഈ ഒരളവിൽ അത് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ട്രയാങ്കിൾ രൂപത്തിലേക്ക് ഈ ഒരു രീതിക്ക് മടക്കണം. എന്നിട്ട് അതൊരു രണ്ട് പീസെങ്കിലും നമ്മൾ ഇങ്ങനത്തെ സ്ക്വയർ ആക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്നിട്ടൊരു സിസർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഈ ഒരു സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഒരു സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഞാൻ ഒരു മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും പൂക്കൾ എനിക്ക് ഉണ്ടാക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ അതൊന്നും കൂടെ മടക്കുക ഹാഫായിട്ട്, ആ ട്രയാങ്കിൾ ഷേപ്പ്. അപ്പോൾ നമുക്ക് പിന്നെ ചെറിയൊരു ട്രയാങ്കിൾ കിട്ടും, അതൊന്നും കൂടെ മടക്കും. നമുക്ക് അതിൻ്റെ തന്നെ വേറൊരു ചെറിയ ട്രയാങ്കിൾ കിട്ടും. എന്നിട്ട് നമ്മളൊരു പെറ്റലിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഒരു ബ്ലെൻഡായിട്ടുള്ള ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പെറ്റലിൻ്റെ ഷേപ്പ് ഒരു പേപ്പറിലാക്കിയതിന് ശേഷം, വരച്ചതിന് ശേഷം അത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ലാന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പാണ് നമ്മുടെ പെറ്റലിന് വേണ്ടത്. ഇനി തുറന്ന് നോക്കുമ്പോൾ ഇതൊരു ഫ്ലവറിൻ്റെ രൂപത്തിലാണ് കിട്ടുക. ഇപ്പോൾ കണ്ടില്ലേ, നമുക്കത് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ തന്നെ കിട്ടി. ഇതിനകത്ത് നമ്മളിനി ഒരു പെറ്റൽ കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ഒന്നും കൂടി ഇതേപോലെ നമുക്ക് ചെയ്യണം. അതിനകത്ത് ഞാൻ രണ്ട് പെറ്റൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് റോസാപ്പൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, റോസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പം ചെയ്യാറ്. അപ്പം ഞാൻ ഒരു പെറ്റൽ രണ്ട് പെറ്റലാണ് കട്ട് ചെയ്യാറ് രണ്ടാമത്തേന്. അപ്പോൾ നമ്മളങ്ങനെ രണ്ടെണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പെറ്റലിനകത്ത് ഒരു പെറ്റൽ കട്ട് ചെയ്തതും മറ്റേതിനകത്ത് രണ്ട് പെറ്റൽ കട്ട് ചെയ്തതും. അതിനുശേഷം ഞാനൊരു സ്കൈ ബ്ലൂവും പിന്നെ യെല്ലോ കളറും എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിനകത്ത്. ഇനി നമുക്ക് ഇത് രണ്ടും കളർ ചെയ്തെടുക്കണം. ഒരു മിക്സ്ഡ് കളറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ബ്രഷിനകത്ത് കുറച്ച് സ്കൈ ബ്ലൂ കളർ എടുത്തു. അതിനുശേഷം നമ്മൾ ആ ഒരു പെറ്റലിൻ്റെ അരികിലായിട്ട് എന്താ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം, കളർ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമുക്ക് എല്ലാ പെറ്റൽസിലും ഇതേപോലെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ ബ്ലൂ കളർ രണ്ടെണ്ണത്തിൽ രണ്ട് പെറ്റൽസിലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അരി ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് നമ്മൾ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ രണ്ടെണ്ണത്തിനകത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മുകളിൽ ഇങ്ങനെ യെല്ലോ കളർ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു എന്താ ബ്ലൂ കളറിലൊരു ചെറിയ ഷെയ്ഡ് കിട്ടും, അപ്പോൾ നല്ല ഭംഗി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാത്തിനകത്തും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം ഈ ഷെയ്ഡ് കൊടുത്തിട്ട്. അപ്പോൾ അതും നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ എല്ലാത്തിനകത്തും കളർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു ബഡും ഉണ്ടാക്കി. അത് നമുക്ക് കട്ട് ചെയ്തപ്പോൾ ഒരു പെറ്റൽസ് കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്നില്ല. അതങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് ആക്കിയത്, ഒരു കേവ് ഒക്കെ ആക്കിയതാണ്. അത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ഒരു പെറ്റലിൽ നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫെവിക്കോളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. കുറച്ചൊന്ന് തേച്ചതിന് ശേഷം നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ മറ്റേ പെറ്റൽ
ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെറ്റിൽ നമുക്കിതേപോലെ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമുക്കൊരു പെറ്റലിൻ്റെ രൂപം ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടും. അതിനുശേഷം അതിൻ്റെ നമ്മളെ പെറ്റൽസൊക്കെ ഒന്ന് പൊങ്ങിയിരിക്കുമല്ലോ അതിൻ്റെ അരിക്ക്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ കേവ് ചെയ്ത് കേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ എന്താ ചുരുണ്ടിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ആക്കണം. ഇപ്പം എന്തായാലും ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ആക്കാം. അപ്പോൾ നമ്മളങ്ങനെ അടുത്തത് ഉണ്ടാക്കി ഇനി നമുക്കിത് രണ്ടും ഒട്ടിക്കണം. അതേപോലെ ഞാൻ അതിൻ്റെ അടിയൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തായിരുന്നു കേട്ടോ, അതിൻ്റെ അടിഭാഗം. എന്തിനാന്ന് വെച്ചാൽ അത് നല്ലപോലെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ മറ്റേ വലുതിൻ്റെ നടുക്ക് കുറച്ച് പശ വെച്ചിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ചെറുതും നമുക്കതിൻ്റെ ഒന്നും കൂടെ ഉള്ളിലേക്ക് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കയറുന്ന വിധമായിരിക്കണം നമ്മൾ ഫ്ലവർ പെറ്റൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഫ്ലവർ ഉണ്ടാക്കി. ഇതിൻ്റെ അടുത്ത് നടുക്കായിട്ട് നമ്മളൊരു തെർമോക്കൂൾ ബോൾസും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പൂവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് പൂവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്രയൊന്നുമല്ല, ഇനിയും കുറച്ചും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒട്ടിക്കാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടോട്ടലി 8 പൂക്കൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ട് കോമ്പിനേഷനിലുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇലകൾ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ഇലേൻ്റെ രൂപത്തിൽ നമ്മൾ ആദ്യം വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഇലേൻ്റെ ഷേപ്പാണ്, നോർമൽ ഇലയില്ലേ അതേപോലത്തെ ഇലകൾ വരച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലെ എല്ലാം ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ചൊന്ന് കാണിച്ചെന്നുള്ള അറേഞ്ച് ചെയ്യുന്നു. ഇതേപോലെ നമുക്കിത് മുഴുവൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒട്ടിച്ചും കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വാലക്കറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നേരിട്ട് കാണുന്നതിൻ്റെ ഇത്രയും ഭംഗി ക്യാമറയിൽ വരുമോ എന്നറിയില്ല, അറിഞ്ഞുകൂടെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.